ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നുസ്രിയ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഞാൻ ചാനലിൻ്റെ ലോഗോയും പേരൊക്കെ ഒന്ന് മാറ്റിയാണ്. നുസ്രിയ വേൾഡ് എന്നായിരുന്നു ആദ്യം, ഇപ്പോൾ നുസ്രിയ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഫുഡും ക്രാഫ്റ്റും മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ പേര് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ലോഗോ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും എൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നുസ്രിയ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡ് കോമ്പിനേഷനാണ്. ചപ്പാത്തിയും ചേരങ്ങ കൊണ്ടുള്ളൊരു വെള്ളക്കറിയും ബീഫ് വരട്ടിയതുമാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കോമ്പിനേഷനാണ്. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ കുക്കറിലാട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക് കുറച്ച് വലിയ സൈസിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അതിന് എരിവിന് ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, 3 ഏലക്കായ, 3-4 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില 3 ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീഫ്. 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാം കുക്കറിലേക്ക് ഒന്നിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിലേക്ക് ഇറച്ചി മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ബീഫിൻ്റെ കൂട്ടാനവിടെ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിരങ്ങയുടെ വെള്ളക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ചിരങ്ങ എടുത്തിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞിട്ട് വെക്കുക. ഇതാ നമ്മുടെ ബീഫിൻ്റെ കൂട്ടാൻ ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. 3-4 വിസിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചിരങ്ങയിലേക്ക് 2 മുളക് കീറിയിടുക. ചിരങ്ങ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചിരങ്ങയുടെ ഒപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഞാനിതാ ഇവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ജീരകവും, പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിയൊന്ന് നന്നായിട്ട് അരച്ചവിടെ വെക്കാം. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മുടെ ചിരങ്ങയുടെ കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം. അതിന് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് അരിച്ച് മാറ്റി വെച്ച ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ച്, വെള്ളം ഏറാതെ കുഴച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. ഇതാ നമ്മുടെ 3 ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക കേട്ടോ. ഇത് ആരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ നമ്മുടെ ബീഫ് ചിരങ്ങക്കറി ചോറിൽക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആയിഷ സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.